എല്ലാവർക്കും നമസ്കാരം. എക്സലൻ്റ് ഇളമ്പയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ പേര് സിമി. ഇന്ന് നമ്മൾ പഠിക്കുന്നത് മലയാളം കേരള പാഠാവലിയിലെ ഒന്നാമത്തെ യൂണിറ്റായ കാലാതീതം കാവ്യവിസ്മയം എന്ന ഭാഗമാണ്. അപ്പോൾ എന്താണ് കാലാതീതമെന്ന് നമുക്ക് നോക്കാം. കാലാതീതം എന്ന് പറഞ്ഞാൽ കാലത്തിന് അതീതമായത്, അതായത് കാലത്തെ അതിജീവിക്കുന്നത്. അപ്പോൾ കാലത്തെ അതിജീവിക്കുന്ന കാവ്യപരമായ വിസ്മയങ്ങൾ. എന്താ കാവ്യപരമായ വിസ്മയങ്ങൾ? എത്ര കാലം കഴിഞ്ഞാലും വിസ്മയകരമായ കാവ്യങ്ങൾ ഒരിക്കലും നശിക്കുന്നില്ല. അതെന്താ? അവ ആസ്വാദകൻ്റെ മനസ്സിൽ അഥവാ വായനക്കാരൻ്റെ മനസ്സിൽ എന്നും തങ്ങി നിൽക്കുന്നു. അത്തരത്തിലുള്ള കാലങ്ങൾക്ക് ശേഷവും ഒരു കാവ്യപരമായ രചനകൾ ആസ്വാദകൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന വിധത്തിലുള്ള രചനകളെക്കുറിച്ചാണ് നമ്മുടെ ആദ്യത്തെ ഭാഗമായ കാലാതീതം കാവ്യവിസ്മയം എന്ന ഭാഗത്തിൽ പഠിക്കുന്ന പാഠങ്ങൾ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അതിലെ പ്രവേശകത്തിലേക്ക് കടക്കാം. മലയാളത്തിലെ നവീന കവിയായ സച്ചിദാനന്ദൻ്റെ റഷ്യൻ യാത്രാനുഭവ ഗീതമായ മഞ്ഞ് എന്ന കവിതയിലെ 4 വരിയാണ് നമുക്ക് പ്രവേശകമായി തന്നിട്ടുള്ളത്. നമുക്ക് ആ വരികളൊന്ന് നോക്കാം. കവികൾക്ക് ലോകമെമ്പാടും ഒരു ഭാഷയേയുള്ളൂ, ഇലകൾക്കും തത്തകൾക്കും ഗൗളികൾക്കും എന്ന പോലെ. ഒരിക്കൽ കൂടി പറയാം, കവികൾക്ക് ലോകമെമ്പാടും ഒരു ഭാഷയേയുള്ളൂ, ഇലകൾക്കും തത്തകൾക്കും ഗൗളികൾക്കും എന്ന പോലെ. എന്ന് പറഞ്ഞാൽ എന്താണ് കവി ഉദ്ദേശിക്കുന്നത്? നമുക്കറിയാം, ഇലകളുടെ മർമ്മരവും തത്തയുടെ കൊഞ്ചലും ഗൗളി ചിലയ്ക്കുന്നതുമെല്ലാം പല ദേശങ്ങളിലും വ്യത്യസ്തമാണോ? അല്ല, അവയുടെ ശബ്ദം ലോകത്തെവിടെയും ഒരുപോലെ തന്നെയാണല്ലേ. അതായത് ലോകത്തിലെ ജീവജാലങ്ങൾക്കെല്ലാം സാർവലൗകിക സ്വഭാവമുണ്ട്. അതുപോലെ ലോകത്ത് എവിടെയുള്ള കവികളാണെങ്കിലും അവരുടെ ഭാഷ ഒന്നുതന്നെയായിരിക്കും. അവിടെ കവികളുടെ ഭാഷ എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് അവരുടെ രചനയുടെ ആന്തരികമായ ഭാഷയാണ്, അതായത് അവരുടെ കൃതികളുടെ ആന്തരികമായ ഭാഷ. അതായത് കൃതികളുടെ വികാരം, ഭാവം, ആശയം, അങ്ങനെ അതിൽ ഉൾക്കൊണ്ടിരിക്കുന്ന വികാരത്തെയും ഭാവത്തെയും ആശയത്തെയുമാണ് കവി പറയുന്നത്. അത് എപ്പോഴും ഒരുപോലെ തന്നെയായിരിക്കും. നന്മയിൽ അധിഷ്ഠിതമായ മൂല്യങ്ങൾ നിലനിർത്തുന്നവരാണ് കവികൾ. വായനക്കാരിലേക്ക് നന്മ നിറയ്ക്കുക എന്നത് തന്നെയാണ് ഓരോ രചനയുടെയും ലക്ഷ്യം. അത്തരത്തിലുള്ളൊരു കൃതിയാണ് എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണം കിളിപ്പാട്ട് എന്ന് പറയുന്നത്. എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണം കിളിപ്പാട്ടിലെ അയോധ്യാകാണ്ഡത്തിലെ ലക്ഷ്മണോപദേശം എന്ന ഭാഗത്തിലെ ആദ്യത്തെ 32 വരികളും തുടർന്ന് 61 മുതൽ 96 വരെയുള്ള വരികളുമാണ് ലക്ഷ്മണ സാന്ത്വനം എന്ന പേരിൽ നാം പഠിക്കാൻ പോകുന്ന പാഠഭാഗം. അപ്പോൾ പാഠഭാഗത്തേക്ക് കടക്കുന്നതിന് മുൻപ് തന്നെ നമുക്ക് എഴുത്തച്ഛനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം. 16-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന കവിയായിരുന്നു തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. മലപ്പുറം ജില്ലയിലെ തിരൂരിലുള്ള തൃക്കണ്ടിയൂരാണ് അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം. തുഞ്ചംപറമ്പ് എന്നാണ് ഈ സ്ഥലം ഇപ്പോൾ അറിയപ്പെടുന്നത്. ആധുനിക മലയാള ഭാഷയുടെ പിതാവെന്നും കിളിപ്പാട്ട് പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവെന്നും അദ്ദേഹത്തെ അറിയപ്പെടുന്നു. അപ്പോൾ എന്താണ് കിളിപ്പാട്ട് എന്ന് പറഞ്ഞാൽ? കിളിപ്പാട്ടെന്ന് പറഞ്ഞാൽ കവിയുടെ അഭ്യർത്ഥന പ്രകാരം കിളിയെക്കൊണ്ട് കഥ പറയിക്കുന്ന രീതിയിൽ എഴുതിയിരിക്കുന്ന കാവ്യങ്ങളാണ് കിളിപ്പാട്ടെന്ന് പറയുന്നത്. അപ്പോൾ എഴുത്തച്ഛൻ എന്താ കൊണ്ടുവന്നത്? കിളിയെക്കൊണ്ട് കഥ പറയിക്കുന്ന രീതിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ കാവ്യങ്ങളെല്ലാം തന്നെ. അതുകൊണ്ടാണ് അദ്ദേഹത്തെ കിളിപ്പാട്ട് പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത്. മാത്രവുമല്ല, മലയാളത്തിൻ്റെതായി പുതിയൊരു സാഹിത്യ ഭാഷയ്ക്ക് എഴുത്തച്ഛൻ രൂപം നൽകുകയും ചെയ്തു. മലയാള ഭാഷയിൽ 51 അക്ഷരം ഉണ്ടാക്കി തന്നത് നമ്മുടെ എഴുത്തച്ഛൻ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളാണ് അധ്യാത്മരാമായണം കിളിപ്പാട്ട്, മഹാഭാരതം കിളിപ്പാട്ട് തുടങ്ങിയവ. ഇതിനു പുറമെ ഭാഗവതം കിളിപ്പാട്ട്, ഹരിനാമ കീർത്തനം തുടങ്ങി മറ്റനവധി രചനകളും അദ്ദേഹത്തിൻ്റെതാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇനി നമുക്ക് പാഠം ഒന്ന് വായിക്കാം. എല്ലാവരും നന്നായി ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. വത്സ സൗമിത്രേ കുമാര നീ കേൾക്കണം, മത്സരാദ്യം വേണി എന്നോടെ വാക്കുകൾ, നിന്നോടെ തത്വമാറിഞ്ഞിരിക്കുന്നതു മുന്നമേ ഞാനേണോ നിന്നുള്ളിലെപ്പോഴും, എന്നെ കുറിച്ചുള്ള വാത്സല്യ പുരവും നിന്നോളമില്ല മറ്റാർക്കും എന്നുള്ളതും, നിന്നാല സാധ്യമായില്ലോരോ കർമ്മവും നിർണയമെങ്കിലും ഒന്നി
ദൃശ്യമായുള്ളൊരു രാജദേഹാദിയും വിശ്വവും നിശേഷധന്യധനാദിയും സത്യമെന്നാകിലേതൽ പ്രയാസം തവ യുക്തമതല്ലായ്കയില്ലെന്തതിനാൽ ഫലം ഭോഗങ്ങളെല്ലാം ക്ഷണ പ്രഭാസഞ്ചലം വേഗേന നഷ്ടമായു സുമൂർക്കനി വഗ്നിസന്തപ്തലോഹസ്താമ്പൂമിന്ദൂന സന്നിധം മധ്യജന്മം ക്ഷണഭംഗൂരം ചക്ഷുശ്രവണകളസ്തമാം ദർദൂരം ഭക്ഷണത്തിനപേക്ഷിക്കുന്നതുപോലെ കാലാഹീന പരിഗ്രഹസ്തമാം ലോക ഉമാലോല ചെയ്ത സഭോഗങ്ങൾ തേടുന്നു പുത്രമിത്രാർത്ഥകളത്രാദി സംഗമ മെത്രയുമൽപകാലസ്ഥിതമൂർക്കണി പാന്തർ പേരുവഴിയമ്പലം തന്നിലെ കാന്തരായി കൂടി വിയോഗം വരും പോലെ നദ്യാമൊഴുകുന്ന കഷ്ടങ്ങൾ പോലെയും മെത്രയും ചഞ്ചലമാലയ സംഗമം ലക്ഷ്മിയും അസ്ഥിരയല്ലോ മനുഷ്യർക്കു നിൽക്കുമോ യൗവനവും പുനരധ്രുവം സ്വപ്ന സമാനം കളത്ര സുഖം വേണ പൽപമായുസും നിരൂപിക്ക ലക്ഷ്മണ രാഗാദി സങ്കുലമായുള്ള സംസാര മാകെ നിരൂപിക്കൽ സ്വപ്ന തുല്യം സഖി. കവിത എല്ലാവരും നന്നായി വായിക്കുക. വരികളുടെ ആശയങ്ങളുമായി എക്സലൻ്റ് ഇളമ്പയുടെ ഓൺലൈൻ ക്ലാസ്സിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്ക് എല്ലാവർക്കും നന്മകൾ നേരുന്നു. നന്ദി.